ആദ്യ വിഷയാവതരണവും അവസാന അവലോകനവും നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കപ്പെടും. പിന്നെ ആദ്യം വിഷയാവതരിപ്പിച്ചവരോടാണ് രണ്ടാമത് വിഷയാവതരണം നടത്തിയ ആളുകൾ ചോദ്യം ചോദിക്കുക. ആദ്യം നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കപ്പെട്ട ആദ്യം ആരാണോ അവരോടാണ് രണ്ടാമത് വിഷയം. അതുകൊണ്ട് എഴുതണം. ആദ്യം വിഷയാവതരിപ്പിച്ചവരോട് രണ്ടാമത് വിഷയം അവതരിപ്പിച്ചവർ ചോദ്യം ചോദിക്കും. പിന്നെ പണ്ഡിതന്മാർ എത്ര പേര് വേണം? ഇതിപ്പോ നിങ്ങളും പറഞ്ഞു സമസ്തയുടെ ഔദ്യോഗികമായി നിങ്ങൾ അല്ല. ഇതിപ്പോ ആരെ പേരിലാണ് ഏത് ടൈറ്റലാ നടത്തല്? നമുക്ക് ഇപ്പൊ നിങ്ങളിപ്പോ സംഘടനയുടെ പേരൊന്നും പറഞ്ഞില്ല. നമുക്ക് നമുക്കൊരു ആധികാരികത വേണോ ഇതിന്? അല്ലെങ്കിൽ സമാധാന ആധികാരികത ഉണ്ടാവില്ല. അത് നമ്മൾ പറഞ്ഞു. ഞങ്ങള് എസ് എസ് എഫിന്റെ പേരില് വരുന്നുണ്ട്. നിങ്ങള് പേരില് വരാം. കർണാടക സലഫി അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ സംഘം ഉണ്ടല്ലോ, നിങ്ങളാണല്ലോ നിങ്ങളല്ല ഇവർ ഈ നാട്ടിൽ ഇവിടെ വന്നത്. കർണാടക സലഫി അസോസിയേഷനാണ്. ശരിയാവൂല ആരെന്നുള്ളത് നമുക്കൊരു അഡ്രസ് വേണ്ടേ? നിങ്ങൾ ആരും ഒരു അഡ്രസ് ഇല്ലാതെ വാദപ്പെടുന്ന നടത്തല് അത് പറ്റൂല. ഞങ്ങൾ മൂപ്പരോട് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു അതിൽ ആധികാരികത വേണം. എന്തെന്നറിഞ്ഞാല് നിങ്ങളെ സംവാദം കഴിഞ്ഞ ശേഷം നിങ്ങളോട് സംബന്ധിച്ച വിഷയം പറയുമ്പോ മുജാഹിദുകൾ അല്ലല്ലോ അങ്ങനല്ലോ ഇങ്ങനല്ലോ എന്ന് പറഞ്ഞാല് ഒരു ആധികാരികത വേണം. അതിപ്പോ ഏത് നിങ്ങൾ നിങ്ങൾ ഇന്നത്തെ സംവാദ ദിവസം നാളെ കേറുമ്പോ നിങ്ങളുടെ തന്നെ ശത്രുക്കൾക്ക് പറയാനുള്ള ശത്രുക്കളുടെ വിഷയമല്ല ചോദിക്കും പറയാൻ നടന്നതാണ്. നടത്തുമ്പോ ഒരു അഡ്രസ് വേണം അല്ലെങ്കിൽ നിർബന്ധമാണ്. ഞങ്ങള് എസ് എസ് എഫിന്റെ ടൈറ്റില് അതല്ല ഒരു ഒരു സംവാദം വിഷയം ഒരു കാര്യപ്പെട്ട വിഷയമാണ്, വളരെ പ്രധാനപ്പെട്ട വിഷയം കൂടിയാണ്. അത് മാത്രല്ല കർണാടകയിൽ അവര് നമ്മള് നടത്തുന്ന ഒരു ആദ്യ സംവാദമാണ് നമ്മൾ ഈ ഭാഗത്ത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മറുകാണ് അത് മറുകാണ്. അപ്പൊ അതുകൊണ്ട് ഇതിലൊരു ആധികാരികത വേണം. ആധികാരികത ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതിനെ ഒരു അഡ്രസ് ഇല്ലാത്ത ടീമിനോട് പോയി വാദിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഞങ്ങൾക്കൊരു അഡ്രസ് തരുന്നു. ഞങ്ങളുടെ അഡ്രസ് തരുന്നു സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. ഞങ്ങൾ എ പി ഭാഗത്തിന്റെ ആളുകളാണ്. ഞങ്ങൾ സുനി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ടൈറ്റിൽ ഞങ്ങൾ വരുന്നു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ അഡ്രസ് ഒന്ന് തന്നെങ്കിൽ ശരിയാവില്ല. ശരിയാവില്ല. ഞങ്ങൾ എവിടെയെങ്കിലും ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലാണ് ഞങ്ങൾ തരേണ്ടത്. അതുകൊണ്ടാണ് ഇദ്ദേഹം ആദ്യമേ എന്ത് ചെയ്തത്? മല്ലി സക്കാഫിയോട് പറഞ്ഞു. മല്ലി സക്കാഫിയാണ് അദ്ദേഹം പറഞ്ഞു ആ ക്ലിപ്പ് വേണമെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇടാം. ആവർത്തിച്ച് ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞു വേണ്ട നമുക്ക് ചർച്ചയാണ്. ഇവിടെ രണ്ട് വാദങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ, ഈ രണ്ട് വാദങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടട്ടെ. ഒരു മിനിറ്റ്, എന്നാലും ഒരു മിനിറ്റ്, ആ ക്ലിപ്പ് ഞങ്ങൾ കേൾപ്പിക്കണം. അദ്ദേഹം പറഞ്ഞ ക്ലിപ്പ് നമുക്ക് കേൾപ്പിക്കണം. ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരു അഡ്രസ് ഇത് ശരിയാകൂല. കാരണം ഞാൻ പറയട്ടെ, കർണാടകത്ത് രണ്ട് സംഘടന ഉണ്ട്. ഒന്ന് എസ് കെ എസ് എം പറയട്ടെ, സൗത്ത് കർണാടക സലഫി മൂവ്മെന്റ് ഒന്നുണ്ട്. മറ്റൊന്ന് കർണാടക സലഫി അസോസിയേഷൻ വേറെ സംഘടന ഉണ്ട്. ഈ രണ്ട് സംഘടന ഉണ്ട്. അതുകൊണ്ട് ഈ രണ്ട് സംഘടനയിൽ പെട്ട ഏതെങ്കിലും ആവില്ലെങ്കിൽ ഇത് ശരിയാവില്ല. ഒരു ടൈറ്റിൽ നിങ്ങൾ വന്നില്ലെങ്കിൽ ശരിയാവില്ല. കാരണം ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു ജിന്നിന്റെ വിഷയം വന്നു, ഇസ്ലാമത്തിൽ ജിന്നി വന്നു, നിങ്ങൾ പേരുടെ വിഷയം എടുത്തു. അപ്പൊ എ പി കാത്തിന്റെ ആളാണ് അവിടെ ചിലപ്പോ നിങ്ങൾക്ക് എടുത്തു. ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പറയാൻ നമുക്ക് ആൾ വേണ്ടേ? നിങ്ങൾ സംഘടന വേണ്ടേ? അതുകൊണ്ട് നിങ്ങളെ സംഘടന നിങ്ങൾ സലഫിന്റെ സലഫി ആദർശത്തിന്റെ വക്താവായാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഓക്കെ ഓക്കെ ശരി കുഴപ്പമില്ല, സീൽ വേണ്ട, ലെറ്റർ വേണ്ട, സംഘടന ഒന്നും പേര് വേണ്ട, നിങ്ങൾ വന്നോളി എന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ രാവിലെ മുതല് പറയാനുള്ള കാരണ വ്യവസ്ഥ. നിങ്ങൾ നേരത്തെ ആദർശത്തിന്റെ വിഷയത്തിലാണ് സംസാരിച്ചത്.
മല്ലി വരുമിൻ്റെ ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ വാദത്തിന്റെ വിഷയത്തിലും മല്ലി സക്കാഫിയുടെ കാര്യം നമ്മളിവിടെ ചർച്ച ചെയ്തു. അവസാനം അതല്ല നിങ്ങൾ പറഞ്ഞ വിസ്താനത്തിന് ഞങ്ങൾ വന്നത്. നിങ്ങൾ ഞങ്ങളോട് വ്യക്തമായി പറഞ്ഞു അത് ശരി, സംഘടനയുടെ കീഴിലല്ല, പിന്നെ നിങ്ങൾ സംഘടനയുടെ കീഴിൽ വേണ്ട, നമ്മൾ വീഡിയോ ആക്കാം. ഓക്കെ, നിങ്ങൾ സംഘടനയുടെ കീഴിൽ നിങ്ങൾ പൊട്ടത്തുറന്ന് മനസ്സിലാക്കാതെ പേടിയാവുന്നത് അല്ലെ? ഈ പൊട്ടത്തുറം പറഞ്ഞ സംഘടനക്ക് തന്നെ പേടിയാവും. വിശ്വാസക്കാരനാണ് ഉറപ്പായിട്ട് ഞാൻ ഒരു സംഘടന, എന്റെ സംഘടന ലെറ്റർ പേഡ് അടക്കം ലെറ്റർ ഹെഡിലാണ് ഞാൻ സീലയോട് കൂടെ ഞാൻ ഇങ്ങനെ കേട്ടത് അറിഞ്ഞ നിങ്ങൾക്ക് എന്റെ പേടി. ഞങ്ങള് നേതാക്കന്മാർക്ക് ഉറപ്പുണ്ട് എന്നത് അങ്ങനെ അയച്ചാൽ വിജയം തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് പേടിയാണല്ലോ, നിങ്ങളെ നേതാക്കന്മാർക്ക് അതുകൊണ്ടാണ് ലെറ്റർ ഹെഡ് ലെറ്റർ ഹെഡിലില്ല, അതേപോലെ ഷീലില്ല, ഉപ്പില്ല, ഒന്നില്ല അത് ചെയ്തത്. സന്നദ്ധം പറയുന്നുണ്ടാവില്ല, നമുക്ക് അതെല്ലാം അത്യാവശ്യമാണ് മക്കളെ. ഞാനെന്റെ സന്നദ്ധം പറയാം. നിങ്ങൾ വീഡിയോ ആക്കി കുഴപ്പമില്ല, നിങ്ങൾ വീഡിയോ ഷൂട്ടിങ്ങോ എന്ത് വേണം ചെയ്തോളി. ആദർശ വിഷയമായി സംസാരിക്കാം. ഇൻഷാല്ലാ ഒരു വ്യവസ്ഥ ഉണ്ടാക്കുക, ആദ്യം ഒരു വ്യവസ്ഥ ഉണ്ടാക്കാം, പിന്നെ അതിന് നിബന്ധനകളെല്ലാം വെച്ചിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നും എല്ലാം വെച്ചിട്ട് ഇൻഷാല്ലാ ഒരു സമയം നിശ്ചയിക്കാം. നിങ്ങൾ ഇത് ആദ്യം പറയണം, ആദ്യം ക്ലിയർ ചെയ്യണം. ഞാൻ പറയട്ടെ, നിങ്ങള് സംഘടനയുടെ കീഴിൽ വരുന്നില്ലെങ്കിൽ ഒരു കാര്യം പറയണം. സലഫി മൗലൈമാർ എല്ലാ മൗലൈമാർ എഴുതിയ പുസ്തകത്തിനുള്ളിൽ എഴുതിയത് ഞങ്ങൾ പൂർണ്ണമായി ഏറ്റെടുക്കുന്നു എഴുതിത്തന്നു. എന്നാലും പറയട്ടെ, നിങ്ങള് സലഫികളിൽ കെ എൻ എം ഉണ്ട്, മടവൂര് ഭാഗമുണ്ട്, അതുപോലെ തന്നെ സക്കരിയ സുലാഹിന്റെ ഭാഗമുണ്ട്. ഞങ്ങൾ ആരെയാ ചൂണ്ടിക്കാണിക്കേണ്ടത്? നിങ്ങൾ ഞങ്ങൾ ഇന്നേ ഭാഗത്തിന്റെ ആളുകളല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏത് പുസ്തകമാണ് വായിക്കേണ്ടത്? ഏത് രേഖയാണ് വായിക്കേണ്ടത്? ഞങ്ങൾ രേഖ വായിക്കേണ്ട കടപ്പാട് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്നും പറയണം. അത് പറയാനിച്ച് ഈ സംവാദം നടക്കൂലേ? നിങ്ങൾ ഒരു വിഭാഗം പറയണം. ഒന്നിരിക്കലോ നിങ്ങൾ സക്കരിയ സ്വരാഹിന്റെ ആളുകൾ, അതല്ലെങ്കിൽ കെ എൻ എമ്മിന്റെ ആളുകൾ, അല്ലെങ്കിൽ എസ് കെ എസ് നിങ്ങൾ അത് എഴുതിത്തരും. ഞങ്ങൾ ഇന്നീ ഭാഗത്തിൽപ്പെട്ട ആളാണ്. ഒരു മിനിറ്റ്, ഇദ്ദേഹം പറഞ്ഞത് മുജാഹിദുകൾ എഴുതിയ മുഴുവൻ പ്രസിദ്ധീകരണങ്ങൾക്കും ഞങ്ങൾ ഉത്തരവാദിയാണെന്ന് ഒന്നുകിൽ എഴുതി തരണം അല്ലേ? അങ്ങനെ ഞങ്ങൾ എഴുതി തരാണ്, ഞങ്ങൾ എഴുതി തരില്ല അങ്ങനെ ഒന്ന്, കാരണം ഞങ്ങൾ അതിനെല്ലാത്തിനും ഉത്തരവാദിയല്ല. രണ്ടാമത്തെ വിഷയം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് എഴുതി തരണം സുന്നികളിൽ എഴുതിയ മുഴുവൻ. ഞങ്ങൾ ടൈറ്റിൽ കാണിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ വിഭാഗത്തിന്റെ സംഘടനയാകുന്ന എസ് എസ് എഫിന്റെ പേരിൽ ഞങ്ങൾ വരുന്നു. നിങ്ങൾ നിങ്ങളുടെ സംഘടന കാണിച്ചോളി എന്ന് പിന്നെ എഴുതി തരണം. എസ് എസ് എഫിന്റെ പേരിൽ എഴുതപ്പെട്ട മുഴുവൻ പ്രസിദ്ധീകരണം. അല്ലല്ല, ഞങ്ങൾ വരുന്നു. ഞാൻ പറഞ്ഞെന്താണല്ലോ, ഈ സംവാദത്തിന് ഒരു ടൈറ്റിൽ വേണം, സംഘടന വേണം. ഞങ്ങൾ എസ് എസ് എഫിന്റെ കീഴിലാണ് ഞങ്ങൾ വരുന്നത്. നിങ്ങളൊരു സംഘടന പേര് നിങ്ങൾ തന്നാൽ, നിങ്ങളിലുള്ള ഒരു സംഘടന പേര് തന്നാൽ ഞങ്ങൾക്ക് പിന്നെ നിങ്ങൾ എഴുതി തരേണ്ട ആവശ്യമില്ല. നിങ്ങള് സംഘടന ഏറ്റെടുക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇത് പറഞ്ഞത്. അതുകൊണ്ടിട്ട് ഞങ്ങൾ എസ് എസ് എഫിന്റെ കീഴിൽ വരുമ്പോ നിങ്ങളൊരു സംഘടന വരണം. ഒരു സംഘടന ഇല്ലാത്ത നിലയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ഈ വാദപ്രേദം നടക്കില്ല. അത് ശരിയാവില്ല. ഒരു ഞങ്ങളോട് ഇവിടെ ആവശ്യപ്പെടാം. ഞങ്ങൾ ഇദ്ദേഹം പറഞ്ഞു എന്താണ് നിങ്ങൾ പറഞ്ഞത്? ഹലോ,
ഇവിടെ സാർ, ഞാനൊരു സംഘടനയുടെ മെമ്പർ അല്ല, അല്ല ഇവിടെ കേൾക്കും. ഹലോ, ഞാൻ ആദ്യമേ പറഞ്ഞു സാറോട്, ഞാനൊരു സലഫി പ്രവർത്തകനാണ്. ശരിയാണ്, ഒരു മിനിറ്റ്. സലഫി സംഘടനയുടെ വക്താവല്ല, ആദർശത്തിന്റെ വക്താവാണെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അത് മല്ലി സഖാഫി അംഗീകരിച്ചത് ഞങ്ങളുടെ തെളിയിച്ചു. അങ്ങനെ മല്ലി സഖാഫി പറഞ്ഞത് ഇവിടെ ഞാൻ തെളിയിച്ചു. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. അത് നിങ്ങൾ ആദ്യം സംസാരിക്കണമായിരുന്നു, അത് നിങ്ങൾ ആദ്യം ക്ലിയർ ചെയ്യണമായിരുന്നു. ഒരു മിനിറ്റ്, ഇവിടെ ഇവിടേക്ക് നിങ്ങൾ ആദ്യം അത് ഡിസ്കസ് ചെയ്യണമായിരുന്നു. ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് മല്ലി സഖാഫി അറിയില്ല എന്നങ്ങനെ പറഞ്ഞാൽ അതിൽ കാര്യമില്ല. ഇന്നലെ വാട്സപ്പിലൂടെയാണ് സംവാദം തുടങ്ങിയത്. മല്ലി സഖാഫി നിങ്ങളാണ് ഏറ്റെടുത്ത്, അദ്ദേഹത്തിന് അങ്ങനെ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിട്ട് വരാം. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. അല്ലല്ല, നിങ്ങൾ പറഞ്ഞത് ഒന്നും കൂടെ വേണ്ടതുപോലെ നടന്നിട്ടില്ല. മല്ലി സഖാഫി പറഞ്ഞത് ഒന്നും ഇവിടെ നടന്നിട്ടില്ല വേണ്ടതുപോലെ. രണ്ടാമത്തെ വിഷയം, നിങ്ങൾ എസ് എസ് എഫിന്റെ ലെറ്റർ പേഡിൽ തരാമെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. എസ് എസ് എഫിന്റെ ലെറ്റർ പേഡിൽ തരാമെന്ന് നിങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഇദ്ദേഹം ഇവിടെ പറഞ്ഞു, ഞാൻ ഈ സംവാദം ഏറ്റെടുത്ത മുഷ്താഖ് ഭായിയാണ്, എന്നെ വിളിച്ചു അദ്ദേഹം. മല്ലി സഖാഫിയും ഇവിടെ പറഞ്ഞു, സംഘടനയുടെ കീഴിൽ ഞാൻ പ്രവർത്തിക്കുന്നയാളല്ല ഇദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളല്ല, ഞങ്ങൾ വിഷയത്തിനാണ് ചർച്ച ചെയ്യാൻ വന്നത്. അത് അദ്ദേഹത്തോട് ഇന്നലെ പറഞ്ഞു. ആ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ വന്നത് തന്നെയും. ഇനി എസ് എസ് എഫിന്റെ നമുക്ക് നിങ്ങൾ പറഞ്ഞല്ലോ, എസ് എസ് എഫിന്റെ അവർ നിങ്ങൾ ആ പ്ലാറ്റ്ഫോമിലുള്ള ആളാണെന്ന് പറഞ്ഞു. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്കിയിൽ പ്രവർത്തിക്കുന്ന കെ എം ജെ, എസ് എസ് എഫ്, എസ് വൈ എസ് ഇവർ പ്രസിദ്ധീകരിച്ച മുഴുവൻ പ്രസിദ്ധീകരണങ്ങളും നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണോ? അതിൽ ഞങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? അത് ആധികാരികമായ ഒരു ചോദ്യമാണ്. ഞങ്ങൾ എഴുതുന്നു, ഞങ്ങൾ ഒരു സംഘടനയുടെ കീഴിലും അല്ല. ഒന്ന്, രണ്ടാമത്തെ വിഷയം, ഇനി കേരള നിസ്ബത്തുൽ മുജാഹിദീന്റെ 2012 വരെയുള്ള പ്രസിദ്ധീകരണങ്ങൾ ഞങ്ങൾക്ക് പ്രശ്നമില്ല. 2012 വരെയുള്ള പ്രസിദ്ധീകരണവും ഞങ്ങൾക്ക് അതിനുശേഷം സംഘടനയിലെ സംഘടനയിൽ പിളർപ്പ് സംഭവിച്ചിട്ടുണ്ട് പലതരം. നിങ്ങൾ ഏത് പിളർപ്പിലാണ് ഒരു പിളർപ്പ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഏത് വിഭാഗ പിളർപ്പിലുണ്ട്, നിങ്ങൾ ഏത് പിളർപ്പിലാണുള്ളത്. അതുകൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ എവിടെയും പ്രവർത്തിക്കുന്നില്ല. ഒരു മിനിറ്റ്, ഏത് വാദക്കാരിലാണ് നിങ്ങൾ ഉള്ളത്? ഞങ്ങൾക്ക് 2012 ശേഷമുള്ള പുസ്തകവും ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളത് വെറുതെ പറയണ്ട. ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തേക്ക് വന്നത് 2013. ഈ 2012 വരെയുള്ള പ്രസ്ഥാനത്തിന്റെ കേരള നിസ്ബത്തുൽ മുജാഹിദീന്റെ പ്രസിദ്ധീകരണങ്ങൾ നിങ്ങൾക്ക് എടുക്കാമെന്ന് ഞാൻ പറയുകയാണ്, മനസ്സിലാക്കുക. ആയി 2012 ശേഷം 13 മുജാഹിദായ ഈ ഉള്ളവൻ പറയുകയാണ്, നിങ്ങൾക്ക് 2012 വരെയുള്ള പ്രസിദ്ധീകരണങ്ങൾ എടുക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ പിളർപ്പുണ്ട്. നിങ്ങളിപ്പോ എസ് എസ് എഫിന്റെ മാത്രമേ എടുക്കുന്നുള്ളൂ. നിങ്ങൾ ഈ കെ വിഭാഗത്തിൽ 2012 വരെ എഴുതിയത് നിങ്ങൾ പറഞ്ഞു. മടവൂരികൾ എഴുതിയത് സ്വീകരിക്കോ? നിങ്ങൾ പറഞ്ഞല്ലോ കേരള നദുവത്തുൽ മുജാഹിദീന്റെ മടവൂരികളെ സ്വീകരിക്കില്ല. അതെല്ലാം നിങ്ങൾ പറഞ്ഞു. മടവൂരികൾ നടവൂരികൾ എല്ലാം നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഏത് വിഭാഗം? ഹലോ ഹലോ സാർ, ഒരു സത്തിക്കല്ല്, ഹലോ സത്തിക്കല് മദ്രസയില് ഇതേ തോക്കിയ ഉസ്താദ് ഇമാം റാസി ഫൗണ്ടേഷൻ എന്ന ലേബിളിൽ ഒരു ലെറ്റർ എഴുതിയിരുന്നു. എന്നിട്ട് അവിടെ സംവാദത്തിന്റെ വ്യവസ്ഥ എഴുതിയത് അവിടുത്തെ മദ്രസയുടെ കടലാസിൽ അല്ലേ? ഞാൻ പറയട്ടെ, എന്റെ കാരണം വിശദീകരിക്കാം. എന്താണോ അവിടെ പരിപാടി സംഘടിപ്പിച്ചത്, ഞാൻ പറയട്ടെ, പരിപാടി സംഘടിപ്പിച്ചത് മദ്രസ കമ്മിറ്റി ആയിരുന്നു. അതിൽ ആ കമ്മിറ്റിയിൽ എ പി വിഭാഗക്കാരും ഇ കെ വിഭാഗക്കാരും രണ്ടുണ്ട്. അതുകൊണ്ട് ഒരു വിഭാഗത്തിന് അവിടെ സംവാദം നടത്താൻ വകുപ്പില്ല, കാരണം മറു വിഭാഗം കൂടിയുണ്ട്. രണ്ട് ഗ്രൂപ്പ് അവിടെ കമ്മിറ്റിയിൽ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് എസ് എസ് എഫിന്റെ കീഴിൽ അവിടെ വരാൻ സാധിച്ചില്ല. അതുകൊണ്ട് അവർ ജമാഅത്ത് കമ്മിറ്റിന്റെ ലെറ്റർ പേഡ് പറഞ്ഞത് അതുകൊണ്ടാണ്, കാരണം രണ്ട് ഗ്രൂപ്പും അവിടെ ഉണ്ട്. അതുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങള് നിങ്ങളുടെ ഇടയിലുള്ള ഗ്രൂപ്പ് തർക്കമാണ്, അത് കേട്ടെ. നിങ്ങളുടെ ഗ്രൂപ്പ് കഴിഞ്ഞാൽ ഗ്രൂപ്പ് തർക്കമുണ്ട്, വേറെ വിഷയം. അപ്പൊ നിങ്ങൾ ഏത് വിഭാഗത്തിലാണുള്ളത്? സക്കരിയ സ്വലാഹി പ്രതിനിധാനം ചെയ്യുന്ന ആ ഗ്രൂപ്പിലാണോ ഉള്ളത്? അതല്ല, കെ എൻ എമ്മിലാണോ ഉള്ളത്? ഇപ്പൊ കെ എൻ എം 12 വരെ നിങ്ങൾ പറഞ്ഞല്ലോ, 12 ശേഷമുള്ള നിങ്ങൾ കെ എൻ എമ്മിന് കൂടില്ല. നിങ്ങൾ കെ എൻ എമ്മിന് കൂടില്ല 2012 മുൻപും. അതെ, നിങ്ങൾ മാത്രം വ്യക്തിയല്ലോ, ഇപ്പൊ ആദർശമാണല്ലോ. 2012 ഞാനൊന്ന് പറഞ്ഞു, നിങ്ങൾ ഇത്ര നേരം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതുപോലെ
ഏത് പ്രസിദ്ധീകരണം, എല്ലാ പ്രസിദ്ധീകരണങ്ങളും പറ്റുമെന്നെങ്കിലും നിങ്ങൾ പറയണമെന്ന് എന്നോട് പറഞ്ഞു. അതിനാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും ഐക്യസംഘം 1921 മുതൽക്ക് 2012 വരെ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണങ്ങൾ നിങ്ങൾക്ക് എടുക്കാം. അതിനുശേഷമാണ് തർക്കങ്ങൾ നടന്നത്. രണ്ടാമത്, നിങ്ങൾക്കിടയിൽ തന്നെ ഗ്രൂപ്പ് തർക്കമുണ്ട്. എന്നാൽ നിങ്ങൾ SSF മുഴുവൻ പ്രസിദ്ധീകരണങ്ങൾക്കും SSF KMJ SYS കീഴിൽ എഴുതപ്പെട്ട മുഴുവൻ പ്രസിദ്ധീകരണങ്ങൾക്കും നിങ്ങൾ ഉത്തരവാദികളാണോ? ആണെങ്കിൽ നിങ്ങൾ പറയണം. നിങ്ങളുടെ വിഷയം, ഞാൻ ഈ വിഷയത്തിൽ ദൈവമായി ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്കിടയിലുള്ള ഗ്രൂപ്പ് തർക്കങ്ങൾ വേറെയുണ്ട്. AP വിഭാഗം തന്നെ ഇവിടെ രണ്ട് തട്ടിലാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആണ് തെളിവ് വേണോ? ഇവിടെയുള്ള ആധികാരിക സംഘടന പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയുടെ കീഴിലെ വാദപ്രതിവാദം നടത്തുള്ളൂ. എഡ്രസ് ഇല്ലാത്ത നിലക്കുള്ള സംവാദം അത് പറ്റില്ല. ഒരു മിനിറ്റ്, നിങ്ങള് നിങ്ങളിപ്പോ നിങ്ങളെ കുറിച്ച് പറയുന്നത് SSF KMJ കുറിച്ചും ഒക്കെ EK വിഭാഗം പറയുന്നത് അവർ യഥാർത്ഥ സമസ്തക്കാരല്ല. അവര് ഒരു ഞാൻ പറയുന്നത് യഥാർത്ഥ സമസ്തക്കാരാണോ സമസ്തക്കാരല്ല എന്ന വിഷയം. ഈ സംവാദം നടക്കണമെങ്കിൽ ഒരു സംഘടന അതിന്റെ ടൈറ്റിൽ വേണം. ഒരു ലെറ്റർ പേഡ് ലെറ്റർ പേഡ് അല്ല, അവിടെ ഏത് സംഘടന്റെ കീഴിലാണ് ഇത് വാദപ്രതിവാദം നടക്കുന്നത്? അപ്പോ ആ സംഘടന പറഞ്ഞെങ്കിൽ ഞങ്ങള് ഞങ്ങള് പ്രവർത്തിക്കുന്ന ഹെറിറ്റേജ് ഉണ്ട്. ഞങ്ങളൊരു സംഘടന ഹെറിറ്റേജ് ഹെറിറ്റേജ് പോലെ ഞങ്ങൾ വാക്ക് തന്നിട്ട് പാലിക്കാൻ കഴിയുന്നില്ല എന്ന് ആദ്യം പറയണായിരുന്നു. ഇവിടെ വന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞില്ല, ഞാൻ പിൻവലിച്ചു എന്ന ഒരു ചതിയാണത്. അത് മനഃപൂർവ്വം ചെയ്താണ് നിങ്ങൾ വാക്ക് നിങ്ങൾ പറഞ്ഞില്ല. ആ വാക്ക് ഞാൻ കേട്ടിട്ടില്ല. ആയിരം പെട്ട് കേട്ടു. ഇവിടെ സംഘടനയുടെ കീഴിലല്ലാതെ വാദപ്രതിവാദം നടക്കൂല. സംഘടന്റെ കീഴിൽ നിങ്ങൾ കേൾപ്പിക്കലോ കേൾപ്പിക്കാതിരിക്കല്ല ആയിരം പെട്ട് കേട്ടു. നിങ്ങൾക്ക് സംഘടന്റെ ഇല്ലാതെ ഒരു സംഘടനാ പ്രതിനിധാനം ചെയ്യുന്ന ആകർഷണം. മല്ലിസഖാഫി വാക്കിനെ കുറിച്ച് അദ്ദേഹം ഞങ്ങളോട് നൽകിയ വാക്കിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് സംഘടന പ്രതിനിധാനം ചെയ്യുന്ന ഇതിന് കേട്ട് കഴിഞ്ഞു. അത് ആയിരം ഘട്ടം കേട്ടിട്ടില്ല. സംഘടന പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘടന വേണം. സംഘടന ഇല്ലാതെ ഒരു അഡ്രസ് ഇല്ലാതെ വാദപ്രതിവാദം നടത്തുന്നതിന് ഒരു അർത്ഥവും ഇല്ല. അതുകൊണ്ട് വാദപ്രതിവാദം നടത്തുമ്പോൾ സംഘടന കീഴിൽ വേണം, അല്ലെങ്കിൽ അത് നടക്കൂല. ഞങ്ങൾക്ക് മല്ലി ദയവിച്ചെടുത്ത് ഇവിടെ നിങ്ങൾ ആരും പിന്നെ തെറ്റിദ്ധരിപ്പിക്കരുത്, തെറ്റിദ്ധരിക്കാൻ പാടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ നടന്നതൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള സംബന്ധമായിട്ടുള്ള ചർച്ച ആണല്ലോ. ആണല്ലോ, ഒരു മിനിറ്റ്. അല്ല വൈക്ക, ഞങ്ങൾ ആദ്യം ഞങ്ങൾ ആദ്യം സംഘടനയുടെ വിഷയം പറയാതെ തന്നെ ലെറ്ററിന്റെ വിഷയവും സീന്റെ വിഷയവും പറയാതെ തന്നെ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് അതൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു വേറെ വിഷയം. പക്ഷെ അങ്ങനല്ല, ഇവിടെ അങ്ങനല്ല ഞങ്ങൾ വന്നത്. ഇവിടെ ഞങ്ങൾ അങ്ങനല്ല വന്നത്. ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്നു, അഡ്വാൻസ് ആയി പറഞ്ഞിരുന്നു, ക്ലിയർ ചെയ്തിരുന്നു. ഉസ്താദ് നിങ്ങൾ ഇത് ക്ലിയർ ചെയ്യണം, എന്നിട്ടാണ് ഞങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു. അതിന് ഉസ്താദ് സമ്മതിച്ചു. എന്നിട്ട് പിന്നെ ഞാൻ ചോദിച്ചു, ഉസ്താദ് ഇത് ശരിയാണല്ലോ, വാക്കാണല്ലോ. എന്റെ മല്ലി ഉസ്താദ് പറഞ്ഞാൽ വാക്ക് വാക്കാണെന്ന് പറഞ്ഞിരുന്നു, വാക്ക് വാക്കാണെന്ന് പറഞ്ഞു. ആ വാക്ക് ഇവിടെ പൊളിഞ്ഞു, ആ വാക്ക് ഇവിടെ പൊളിഞ്ഞു. നിങ്ങളെ വാക്കിന് പോലും ഇവിടെ വിലയില്ല. അപ്പൊ നിങ്ങൾ ആദ്യം പറയണ്ടേ? അപ്പൊ ഞങ്ങൾ നേരെ ഇദ്ദേഹത്തിന്റെ കൂടെ അടുത്ത് പോയിട്ട് സംസാരിക്കായിരുന്നു, ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. നിങ്ങൾ ആദ്യം പറയണ്ടേ?
മനസ്സിലാക്കാൻ പോലത്. പിന്നെ പറങ്കിപേട്ടയില് നിങ്ങളല്ലേ അല്ല ചോദ്യം ചോദിക്കാൻ വേണ്ടി ആദ്യം വിളിച്ചാൽ നിങ്ങളല്ലേ? അത് ഏത് ഗ്രൂപ്പിലാണ്? പറങ്കിപേട്ട മുഖാമുഖം നടന്നല്ലേ? അവിടെ ഇപ്പൊ നിങ്ങൾ അങ്ങനെ വിളിച്ചില്ലേ? അപ്പൊ നിങ്ങളുടെ സംഘടന വക്താവായിട്ടല്ലേ വിളിച്ചത്? നിങ്ങള് ആ ഹസൻ സുഹൂരിയോടും നല്ല ഇതില് വാട്സപ്പിൽ എന്താക്കി മെസ്സേജ് ആക്കി. ശരി, അത് അത് അവിടെ തുടങ്ങിയില്ലേ? അതെ, അവിടെ തുടങ്ങിയില്ലേ? അതിന്റെ അഡ്രസ്, അതിന്റെ അഡ്രസ് സഹോദര, ഞങ്ങൾക്കിപ്പൊ നിങ്ങൾക്കൊരു ലെറ്റർ പേഡ് തരണമെങ്കിൽ നിങ്ങള് അവിടെ പറയട്ടെ. പറഞ്ഞു ഫൈസൽ മൗലവിയെ കൊണ്ടുവന്നു. ഫൈസൽ മൗലവിനെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചത് കർണാടക സലഫി അസോസിയേഷനാണ്. അതിന് വേണ്ടി മുഖാമുഖത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾ ചോദ്യം ചോദിക്കാൻ ജൂരിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ എന്തിനാണ് ചോദ്യം ചോദിക്കാൻ വിളിച്ചത്? നിങ്ങൾ ആദർശത്തിന് എതിരായ അവര് നടത്തുന്ന പരിപാടിക്ക് നിങ്ങൾ എന്തിനാണ് വിളിച്ചത്? ഇവിടുത്തെ സംസാരം സംസാരിക്കും ഉസ്താദ്. ഞാൻ പറഞ്ഞ മലി ഉസ്താദിന്റെ വിഷയം പരിപാടിക്ക് നിങ്ങൾ വിളിച്ചത്? ഉസ്താദിന്റെ വിഷയം നിങ്ങൾ എന്തുകൊണ്ട് സംസാരിച്ചിട്ടില്ല? വാക്കുകളുടെ റെക്കോർഡ് സഹിതം ഞങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു, എന്നിട്ടും നിങ്ങൾ സംസാരിക്കുന്നില്ല. നിങ്ങൾ അത് കേട്ടത് കേൾക്കാത്ത പോലെ നടിക്കുന്നു. ഇത് ശരിയല്ല. നിങ്ങൾ മുത്താലിമൊക്കെ പഠിക്കുന്ന ഒരു ഉസ്താദാണ്. നിങ്ങൾ ചെയ്താൽ ആ കുട്ടികളുടെ അവസ്ഥ എന്തോ? അവർ വാക്ക് പാലിക്കോ? ഈ വാക്ക് പാലിക്കാത്ത പറയേണ്ടി വരുന്നു, പറയേണ്ടി വരുന്നു. ഇത്ര വലിയ ചതിയാണ്, ചതിയാണ്. പറങ്കിപ്പേട്ടയിലെ മുഖാമുഖത്തിന് ചോദ്യം ചോദിക്കാൻ നിങ്ങളല്ലേ വിളിച്ചത്? നിങ്ങളല്ലേ വിളിച്ചത്? എന്റെ എസ് കെ എസ് എന്ന് കർണാടക സലഫി അസോസിയേഷൻ എന്ന് പറയുന്ന കർണാടക സലഫി അസോസിയേഷൻ സംഘടിപ്പിച്ച ഫൈസൽ മൗലവിയുടെ മുഖാമുഖത്തിന് ചോദ്യം ചോദിക്കാൻ ക്ഷണിച്ച ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹം ക്ഷണിച്ചു. എന്റെ എസ് കെ എസ് എമ്മിന്റെ ആളുകൾ വിളിച്ചില്ല, കെ എൻ എമ്മിന്റെ ആളുകൾ എന്തെങ്കിലും വിളിച്ചില്ല, ഇയാൾ എന്തിനും വിളിച്ചു. അതുകൊണ്ട് നിങ്ങള് കർണാടക സലഫി അസോസിയേഷൻ പിന്നെ ഫൈസൽ മൗലവി, ഞങ്ങൾ ഫൈസൽ മൗലവിന്റെ ആളാണെന്ന് പറ അല്ല അദ്ദേഹം. നിങ്ങൾ അദ്ദേഹത്തിന്റെ പരിപാടിക്ക് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ ആദർശം അംഗീകരിക്കുന്ന ആളാണല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ പിന്നെ ഞാൻ അടുത്ത് ചോദ്യം ചോദിക്കാൻ ഞങ്ങൾ വിളിക്കുന്നത്? അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആദർശം സ്വീകരിച്ച ആളുകൾ ഇപ്പൊ ആ സംഘടന പേര് പറയാൻ നിങ്ങൾക്ക് എന്ത് പേടി? നിങ്ങൾക്ക് എന്ത് പേടി? ഇവിടെ ഇവിടെ ഇദ്ദേഹം വാക്ക് പറഞ്ഞതാണ്. ഞങ്ങൾ മല്ലി സത്താവി പറയുന്ന വാക്കാണ് ഞങ്ങൾക്കുള്ള അനുഭവം. മനസ്സിലാകണ്ടോ? മംഗലാപുരത്ത് നിന്ന് മിസ്ബാഹി ഓടിയത്, മിസ്ബാഹി ഓടിയത് ഓടിയത് നിങ്ങളാണ്. ഒരു സുന്നി ഓടൂല, ഒരു സുന്നി ഓടുന്നൊക്കെ നിങ്ങളാ. ഇത് കാണുന്നില്ല, ഇവിടെ ഇവിടെ കാണുന്നില്ല. മധ്യസ്ഥ നിങ്ങളെ പിന്നെ എന്തിനാണ് കൊണ്ടെടുത്തിരിക്കുന്നത്? ടൈം വെച്ചിട്ടില്ല, ടൈം ഇവിടെ 30 സെക്കൻഡാണ്. വിഷയം തീരുമാനിക്കാൻ മാത്രം 30. എന്നാൽ എത്ര മിനിറ്റ് സംസാരിക്കും ഞാൻ? എത്ര ഒരു മിനിറ്റ് ഞാൻ സംസാരിക്കും, അതിന് ശേഷം അദ്ദേഹം സംസാരിക്കാവൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോ ഇദ്ദേഹം പറഞ്ഞത് ആ പരിപാടിക്ക് എന്താ ഇദ്ദേഹം ക്ഷണിച്ചത്? ഞാന് ഇ കെ കാരുടെ പരിപാടിക്ക് പോകും, എ പി കാരുടെ പരിപാടിക്ക് പോകും, അവരുടെ പ്രസിദ്ധീകരണങ്ങൾ വായിക്കും, എല്ലാവരുടെ പ്രസിദ്ധീകരണങ്ങൾ വായിക്കും, പ്രഭാഷണങ്ങളും കേൾക്കും, അതിന് അവരുടെ വാദങ്ങളും വിഷയങ്ങളും ഒക്കെ അങ്ങനെ തന്നെ പഠിക്കല്. അങ്ങനെ പല ആളുകളും പല പരിപാടിക്ക് പോവുകയും പരസ്പരം ക്ഷണിക്കുകയും ഒക്കെ ചെയ്യും. രാഷ്ട്രീയപരമായും ദീനീയപരമായ സംഘടനകളും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടെ ഈ ഇദ്ദേഹത്തിന് ഒരു നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്താണ്? ഒരു സംഘടനയുടെ ലെറ്റർ പേഡ് വേണം. ഇവിടെ മംഗലാപുരത്ത് പ്രവർത്തിക്കുന്ന സംഘടനയുടെ ലെറ്റർ പേഡ് വേണമെന്നാണ് നിങ്ങൾ പറയുന്നത്. ആ പേര് വേണം അല്ലേ? സംഘടന ആ അങ്ങനെ ഒരു പേര് വേണമെങ്കിൽ ആ സംഘടനയുടെ ആരെങ്കിലും ആകണം ഇദ്ദേഹം, അല്ലെങ്കിൽ അതിൽ ഇദ്ദേഹം പ്രവർത്തിക്കണം. അദ്ദേഹം പറയുന്നു ഞാനൊന്നിലും പ്രവർത്തിക്കുന്നയാളല്ല. അതുകൊണ്ടാണ് സംവാദ വ്യവസ്ഥയ്ക്ക് വിളിച്ചപ്പോ ഇദ്ദേഹം ആദ്യമേ പറഞ്ഞു എന്റെ കഴിഞ്ഞ ഞാൻ സംഘടനയിൽ പ്രവർത്തിക്കുന്നയാളല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് സംഘടനയില്ല, അതുകൊണ്ട് സംഘടനാ തലത്തിലല്ലാതെ ലെറ്റർ പേഡ് ഇല്ലാതെ സംവാദത്തിന് തയ്യാറാണ് പറഞ്ഞത്. 100 വട്ടം 1000 കുതിര ശക്തിയോടെ തയ്യാറാണ്, ചെലവ് മൊത്തം എടുത്തുകൊള്ളാം. എന്നിട്ട് അവസാനം വീണ്ടും ചോദിച്ചു മാറുമോ?
ഇദ്ദേഹം പറഞ്ഞു ഇല്ല, വല്യ സഖാഫി വാക്ക് പറഞ്ഞാൽ വാക്കാണ്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം നേരത്തെ പറഞ്ഞു വ്യവസ്ഥക്ക് വേണ്ടി വിളിക്കുമ്പോൾ ആണ് അദ്ദേഹം പറഞ്ഞത്. വാദപ്രതിവാദത്തിന്റെ കാര്യം അല്ല അദ്ദേഹം പറഞ്ഞത്, വ്യവസ്ഥന്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് വ്യവസ്ഥന്റെ കാര്യമാണ്. സംവാദം നടത്തുകയാണെങ്കിൽ സംവാദം, ഞാൻ പറയട്ടെ, നിങ്ങൾ കേട്ടോളി, ഞാൻ കേട്ടോളൂ പറയുന്നത്. സംവാദം നടത്തുകയാണെങ്കിൽ ഒരു സംഘടന, അത് ഏതെങ്കിലും ലോക്കൽ ഇവിടെ ജനറൽ സംഘടന അല്ല, ആദർശപരമായി ഇവിടെ പ്രവർത്തിക്കുന്ന സംഘടനയുടെ പേരിലായിരിക്കണം. കാരണം ഞാൻ പറയട്ടെ, ജിന്നിനോട് സഹായം തേടാൻ പറ്റുമെന്ന് പറയുന്നവർ നിങ്ങളിലുണ്ട്. ജിന്നിനോട് സഹായം തേടല് വസീലത്തിന്റെ ശിർക്കാണെന്ന് പറയുന്നവരും, ശിർക്കാണെന്ന് പറയുന്നവരും, ജിന്നേ ഇല്ല എന്ന് പറയുന്നവരും, ഇങ്ങനെ പല യുദ്ധങ്ങളുണ്ട്. ഞങ്ങൾ ആരോടാ ചോദിക്കേണ്ടത്? ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ആളില്ലെങ്കിൽ ഞങ്ങൾ ആരോടാ ചോദിക്കേണ്ടത് ഹബീബേ? അതുകൊണ്ട് നിങ്ങൾ ആദർശപരമായിട്ടുള്ള സംഘടനന്റെ ടൈറ്റിൽ വേണോ? അല്ലാതെ ഏതെങ്കിലും അഡ്രസ് ഇല്ലാതെ സംവാദം ഇനി ഞങ്ങളില്ല. ഞങ്ങള് എസ് എസ് എഫിന്റെ കീഴിൽ വരുന്നു, എ വിഭാഗത്തിന്റെ ആളുകൾ അയച്ചു വരുന്നു. നിങ്ങൾ സെക്കൻഡിന്റെ കൂട്ടരോ കെ എൻ എമ്മിന്റെ കൂട്ടരോ മടവുരികളോ ആരാണെങ്കിലും സഹോദര, ഏതെങ്കിലും സംഘടനയിൽ പ്രവർത്തിക്കുന്നവർക്ക് സംഘടനയുടെ പേരിൽ വരാനോ അല്ലെങ്കിൽ ലെറ്റർ പേര് കൈമാറാനോ ഉള്ള അവകാശമുള്ളൂ. രണ്ടാമത്തെ വിഷയം നിങ്ങളെ കുറിച്ച്, ഇത് സഖരിയാടാണോ അവരുടെയാണോ, അതൊരു സംഘടന എന്ന് പറഞ്ഞാൽ എന്താണ്, രജിസ്റ്റേർഡ് ആയിരിക്കണം. ഔദ്യോഗികമായ ഒരു പേരില് കേരള എവിടെയാണെങ്കിലും ഒരു സ്റ്റേറ്റ് തലത്തില് ആ യൂണിറ്റ് ശാഖാ തലത്തില് ഒക്കെ അതിന് മെമ്പർമാര് പ്രസിഡന്റ്മാര് സെക്രട്ടറിമാര് ഒക്കെ ആയിട്ടുള്ളത്. നിങ്ങളിവിടെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളിവിടെ എസ് എസ് എഫിന്റെ ലെറ്റർ പേഡിൽ സംവാദം നടത്താനാണോ നിങ്ങൾ വന്നത്? നിങ്ങൾ അങ്ങനെയാണോ വന്നത്? ആ എനിക്കറിയേണ്ടതാണ്, എസ് എസ് എഫിന്റെ ലെറ്റർ പേഡിലാണോ നിങ്ങൾ സംവാദം നടത്താൻ ഞങ്ങളോട് വന്നിരിക്കുന്നത്? എന്റെ ചോദ്യമാണ്, അതാണ് ഞാൻ പറഞ്ഞു. ആദർശപരമായിട്ടുള്ള സംഘടനകൾ ഇവിടെ സുന്നി വിഭാഗത്തിൽ എ പി വിഭാഗം, ഇ കെ വിഭാഗം രണ്ടുണ്ട്. നിങ്ങളിൽ മടപുരികളുണ്ട്, സക്കരിയ സുലാഹിന്റെ ഗ്രൂപ്പുണ്ട്, അതുപോലെ തന്നെ കെ എൻ എം എന്ന് പറയുന്ന അബ്ദുറഹ്മാൻ സലഫിന്റെ ഗ്രൂപ്പുണ്ട്. അതിന്റെ ഉള്ളിലുള്ളത് വേറിരിക്കട്ടെ, പ്രധാനപ്പെട്ട മൂന്ന് ഗ്രൂപ്പുകളുണ്ട്, ഉള്ളിലുള്ള അഞ്ചോളം ഗ്രൂപ്പ് വേറുണ്ട്. ഈ പ്രധാനപ്പെട്ട മൂന്ന് ഗ്രൂപ്പിലെ ഏതെങ്കിലും വക്താക്കളാകണം നിങ്ങൾ, അല്ലാത്ത പക്ഷം ഇത് നടക്കൂല. അല്ലാത്ത പക്ഷം ഇത് പറ്റൂ. കാരണം ഞങ്ങൾ ഞങ്ങൾ ആണത്തോടെ വരുന്നു, ധീരതയോടെ വരുന്നു. എ പി വിഭാഗത്തിന്റെ ആളുകൾ, ഞങ്ങൾ എ പി വിഭാഗത്തിന്റെ സുന്നികളാണ്, ധൈര്യത്തോടെ വരികയാണ്. എന്നാൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ അങ്ങനെയാണോ ഇന്ന് വന്നേന്നാണ് എന്റെ ചോദ്യം. ഞങ്ങള് സംവാദം നടത്തുകയാണെങ്കിൽ ഞങ്ങള് ഞങ്ങളെ എ പി വിഭാഗം എന്ന ആദർശത്തിന്റെ ടൈറ്റിലായിരുന്നു, അതിന്റെ സംഘടനയുടെ. ഇപ്പൊ ഞങ്ങളോട് ഇദ്ദേഹം പറഞ്ഞത് ആവശ്യപ്പെട്ടതൊക്കെ നിങ്ങൾ അബ്ദുറഹ്മാൻ സലഫി, നിങ്ങളിപ്പോ പറഞ്ഞല്ലോ സക്കരിയ സുലാഹി, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ സലഫി, ഇതൊക്കെ ഒരു സംഘടനയുടെ പേരാണോ? ഇവരെ ഏത് രജിസ്റ്ററിലാണ്, ഏത് സംഘടനയാണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത്? കാന്തപുരത്തിന് തന്നെ കാന്തപുരം പ്രതിനിധാനം ചെയ്യുന്ന സംഘടന ഉണ്ട്. എന്നതുപോലെ അബ്ദുറഹ്മാൻ സലഫി പ്രതിനിധാനം ചെയ്യുന്ന കെ എൻ എം ഉണ്ട്, അബ്ദുൽ സലാം സുലഫി പ്രതിനിധാനം ചെയ്യുന്ന മടവൂർ ഗ്രൂപ്പ് ഉണ്ട്, സക്കരിയ സുലാഹി ഗ്രൂപ്പ് പ്രതിനിധാനം ചെയ്യുന്ന വേറൊന്ന് മൂന്നാമത്തെ വിഭാഗം. അതുകൊണ്ട് അതാണ് കർണാടക സലഫി അസോസിയേഷൻ ആണ് കർണാടകത്തെ പ്രവർത്തിക്കുന്നത്. കർണാടക സലഫി അസോസിയേഷൻ ആണ് സക്കരിയ സുലാഹിന്റെ ഗ്രൂപ്പ് ആയിട്ട് കർണാടകത്തിൽ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾക്കറിയാം, ഞങ്ങള് അമേരിക്കയിലുള്ള ആളല്ല, ഞങ്ങൾ കർണാടക താമസിക്കുന്നവരല്ല. അതുകൊണ്ട് നിങ്ങൾ സക്കരിയ സുലാഹിന്റെ വക്താക്കളാണ്. കർണാടക സലഫി അസോസിയേഷൻ, കർണാടക സലഫി അസോസിയേഷൻ പ്രതിനിധാനം ചെയ്യുന്നത് സക്കരിയ സുലാഹിയും ഫൈസൽ മൗലവിയും അതുപോലെ തന്നെ ആ തുടങ്ങിയവർ പറയുന്ന ആദർശത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് എന്താണ് ഫൈസൽ മൗലവി? ഫൈസൽ മൗലവി പ്രതിനിധാനം ചെയ്യുന്ന അതിന്റെ ആളാണ്. സഹോദര, ഇവിടെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇദ്ദേഹം ഇവിടെ നേരത്തെ പറഞ്ഞു, അദ്ദേഹം വാക്ക് ഏറ്റെടുത്ത് വന്നതാണ്. ഞങ്ങൾക്ക് സംഘടനയൊന്നുമില്ല, ഞങ്ങൾ അത് നേരത്തെ പറഞ്ഞു. മല്ലി സഖാഫി അത് അംഗീകരിച്ചു. ഞങ്ങളോട് നിങ്ങൾ സംവാദത്തിനുണ്ടോ? ഞങ്ങൾക്ക് ഞങ്ങളോട് നിങ്ങൾ സംവാദത്തിനുണ്ടോ? ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് സംഘടനയില്ല. ഇതേ ശരി, നിങ്ങൾ പറഞ്ഞു, എന്റെ വാക്കിനനുസരിച്ച് നിങ്ങൾ പറഞ്ഞു, ശരി തന്നെയാണ്. ഞാൻ യഥാർത്ഥത്തിൽ വിളിച്ചത് വ്യവസ്ഥക്ക് വേണ്ടിയാണ്, വ്യവസ്ഥക്ക്. നിങ്ങൾ ചിരിക്കല്ലേ? വ്യവസ്ഥക്ക് വേണ്ടിയാണ് ഞാൻ ഇതായി വിളിച്ചത്. ഏതായാലും വ്യവസ്ഥക്കല്ല, സംവാദം എന്ന് എന്റെ വായിൽ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് പിൻവലിച്ചു. അല്ല, പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ മതിയാവൂലേ? അല്ല, നേരത്തെ വാക്കിന് ഞാൻ പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ മതിയാവൂലായിരുന്നോ?
അല്ല, ഈ വാക്കിനെ ഞാൻ പിൻവലിച്ചു. അപ്പൊ നിങ്ങളുടെ സംവാദം നടക്കട്ടെ, എന്റെ ആഗ്രഹം സംവാദം നടക്കണമെങ്കിൽ. അതെ, ഞങ്ങൾ ഇന്നലെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇദ്ദേഹമോ അല്ലെങ്കിൽ ഈ ഉള്ളവനോ ഒന്നും സംഘടനയിൽ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും സംഘടനയില്ല. നമ്മളുടെ വാദം ഇന്ന് തർക്കത്തിലിരിക്കുന്ന ഇസ്തിയാനത്തിൽ ചിഹ്നമായി ബന്ധപ്പെട്ട വിഷയമടക്കം വാദത്തിൽ വന്നിട്ടുണ്ട്. സംഘടനയില്ലാത്ത ഞങ്ങളോട് ചർച്ചയ്ക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. എന്നാ പിന്നെ സംഘടന ഇല്ലാത്ത ആളുകൾ സംഘടന ഇല്ലാത്ത ആളോട് പോയി ചർച്ച നടത്തിക്കോളി. ഞങ്ങൾ സംഘടന ഉള്ള നിങ്ങൾ അവിടുന്ന് തെന്നിമാറാണ്. ഞാനതല്ല പറയുന്നത്, ഞാനിപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞു ആ വാക്കിനെ ഞാൻ പിൻവലിച്ചു. ഏത് വാക്കിനെ? ലാസ്റ്റ് സംവാദം നടക്കാനാണ് ഞങ്ങൾ വന്നത്. ആ സംവാദം നടക്കാനാണ് വന്നതെങ്കിൽ ഞാൻ ആ വാക്കിനെ പിൻവലിച്ചു നിർബന്ധമായിട്ടും. ഞങ്ങളുടെ കയ്യില് ഞങ്ങൾ ഇന്നലെ പറഞ്ഞതുപോലെ പറയാണ്, ഞങ്ങൾ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരല്ല, ഞങ്ങൾക്ക് ഒരു സംഘടനയില്ല. നമ്മൾ എഴുതിയ രണ്ട് വാദം എഴുതിയിട്ടുണ്ട് ഈ വിഷയത്തിൽ. നിങ്ങൾക്ക് സംവാദം, നിങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ ആരും സംഘടനയുടെ സമസ്തയുടെ ഔദ്യോഗികമായി ഒരു സ്ഥാനത്തുമുള്ള ആളുകളല്ലാന്ന് നിങ്ങൾ പറഞ്ഞു. സംഘടന ഇല്ലാത്തവരോട് നടത്താൻ ഇദ്ദേഹം പറഞ്ഞു, ആദർശത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള നിങ്ങളോട് ഞങ്ങൾ ചോദിക്കാണ്, സംഘടന ഇല്ലാത്ത നിങ്ങളോട്, സംഘടന ഇല്ലാന്ന് ഞങ്ങൾ ഇദ്ദേഹം പറഞ്ഞു, ആ ഞങ്ങളോട് സംവാദത്തിനുണ്ടോ? സംഘടന ഇല്ലാത്ത ആളെന്ന് ഉസ്താദ് പറഞ്ഞു. ഞങ്ങൾ ഔദ്യോഗിക സ്ഥാനമുള്ള ആളുകളല്ല. ഔദ്യോഗിക സ്ഥാനമുള്ള ആളല്ല, പക്ഷെ മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളെന്ന് പറഞ്ഞു. അതാണ് പറഞ്ഞു സമസ്തന്റെ സമസ്തയില് ഞങ്ങൾ ആദർശം മാത്രമുള്ളവരാണ്. ആര് പറഞ്ഞു? എന്തൊരു അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതാണ്. ഏത് സംഘടന ഒന്നും ഇല്ലാതെ നിങ്ങൾ ചർച്ചയ്ക്കുണ്ടോ എന്ന് ചോദിക്കും. സംഘടന ഇപ്പൊ ഞാൻ പറഞ്ഞത് ആ സംഘടന ഇല്ലാതെ വരണമെന്ന് പറഞ്ഞ വാക്കിന് ഞാൻ പിൻവലിച്ചു. അത് നിങ്ങൾ തയ്യാറാണോ? അത് ആ വാക്കിന് നിങ്ങൾ തയ്യാറില്ല. നിങ്ങള് ഒരു മിനിറ്റ്, നിങ്ങൾ ഇപ്പോ എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം നിങ്ങൾ പിൻവലിച്ചു എന്ന് ചോദിച്ചാല് ഒരു മിനിറ്റ്, രാവിലെ മുതൽ 3 മണി മുതൽ നമ്മൾ ഇവിടെ ചർച്ച നടത്തി. എന്തിന്റെ അടിസ്ഥാനത്തിലാ? വാട്സപ്പിൽ ചർച്ച നടന്നതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ. ആണല്ലോ. അപ്പൊ ഇപ്പൊ ഞാൻ അത് പിൻവലിച്ചു, മറ്റതും പിൻവലിച്ചു, എല്ലാം പിൻവലിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പൊട്ടന്മാരാ? ഞങ്ങൾ ഒന്ന് ചിന്തിക്കും. ഒരു വാക്കിന്റെ പറയട്ടെ, നേരത്തെ ഞാൻ ആ വാട്സപ്പിൽ പറഞ്ഞ ആ ഒരു ഉത്തരവ് അത് ഞാൻ പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്ക് സ്വീകരിക്കലായിരുന്നോ? ഇല്ല എന്ന് പറഞ്ഞത് സ്വീകരിക്കും എന്നത് എന്ന പോലെയാണ് ഇത് ഞാൻ പറഞ്ഞത്. ഈ വാക്കിനെ ഞാൻ പിൻവലിച്ചു, ഈ വാക്കി ഞാൻ പിൻവലിച്ചു. നിങ്ങൾ സംവാദത്തിന് തയ്യാറാണോ? ഞാൻ ആ വാക്കിനെ പിൻവലിച്ചു എന്ന് പറഞ്ഞു. നിങ്ങൾ സംവാദത്തിന് തയ്യാറാണോ? ആണോ? ആ എന്നാൽ സംഘടനയെ നിങ്ങൾ ലെറ്റർ ഇടുമായിട്ട് വരും. സംവാദത്തിന് തയ്യാറാണോ എന്ന് ചോദിച്ചു ഇന്നലെ. നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞു ഞാൻ പറഞ്ഞു സംവാദത്തിന് തയ്യാറാണെന്ന് ഇന്നലെയും പറഞ്ഞു, ഇന്നും പറയുന്നു. നിങ്ങളും ഇന്നലെ പറഞ്ഞു സംഘടന ഇല്ലാതെ ഓക്കെ നിങ്ങൾ പറയണം, അത് ഞാൻ പിൻവലിച്ചു എന്ന് പറഞ്ഞു. നിങ്ങളത് പിൻവലിച്ചു, ഞാൻ വാക്ക് പാലിക്കുന്നയാളാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യം. നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾക്ക് പിൻവലിക്കാം, വാക്ക് എഴുതിക്കാൻ പാലിക്കാത്ത നിങ്ങളുടെ സ്വാതന്ത്ര്യം. ഞങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് പോലെ തരാൻ ഞങ്ങളുടെ കയ്യിൽ സംഘടന ഇല്ല. അപ്പൊ ഏതായാലും നിങ്ങൾ സംവാദത്തിന് സിദ്ധരായവർ അല്ല. സംവാദത്തിന് തയ്യാറാണ്? അല്ല. സംഘടന ഇല്ല? അല്ല. ഞാൻ പറയട്ടെ, അല്ലല്ല, ഞാൻ എന്റെ സംവാദത്തിന് തയ്യാറ്. എന്റെ ആഗ്രഹം ഇന്നും ഞാനത് പറഞ്ഞു, സംഘടന കൂടാതെ ലെറ്റർ ഹെഡ് ഇല്ലാതെ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞത് അത് ഞാൻ പിൻവലിച്ചു എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ വാക്കിലംഘിച്ചു എന്ന് പറഞ്ഞു തയ്യാറാകുമോ? തയ്യാറാകുമോ? സംവാദം ഞാൻ പറയട്ടെ, 1000 വട്ടം ഞങ്ങൾ തയ്യാറാണ്. എന്നാൽ നിങ്ങൾ സംഘടന ലെറ്റർ ഹെഡ് മാറ്റിയോ? സംഘടന ഇല്ലെങ്കിൽ പിന്നെ ലംഘിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ തദ്ബീറോട് കൂടി സ്വീകരിച്ചു. എന്നാൽ നിങ്ങൾ ലെറ്റർ ഹെഡുമായിട്ട് നിങ്ങൾ വരണം. എന്തിനെങ്കിലും സന്നദ്ധില്ലാത്തവരാണോ? സന്നദ്ധില്ലാത്തവരാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് നിർബന്ധമായിട്ടും. അല്ലല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞു, അല്ലല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കിനെ നിങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കണം. ഞാനത് ലെറ്റർ ഹെഡുമില്ലാണ്ട് നിങ്ങൾ വരുന്നാൽ ആ വന്നതിനെ ഞാൻ സ്വീകരിക്കുമെന്ന് പറഞ്ഞത് പിൻവലിച്ചു. ഞങ്ങൾ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ഞങ്ങൾ സംവാദത്തിന് റെഡിയാണ്. ഞങ്ങൾക്ക് നിങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു ലെറ്റർ പേര് തരാൻ ഞങ്ങൾ ആരും അവിടെ പ്രവർത്തിക്കുന്നവരെ. നിങ്ങൾ കാന്തപുരത്തിന്റെ മക്കളാണെന്ന് പറഞ്ഞു നിങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് തരാൻ തരാതിരിക്കാം. ഞങ്ങളുടെ കയ്യിൽ ലെറ്റർ പേടില്ല. ലെറ്റർ പേടില്ലാതെ തന്നെ സംവാദത്തിനുണ്ടെങ്കിൽ ഇങ്ങക്ക് വരാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു റൗണ്ട് കൂടി
എന്റെ അഡ്രസ് വേണോ വേണ്ടേ അതുമായി ബന്ധപ്പെട്ട് ഇൻഷാല്ല ഉസ്താദ് പറയും, പിന്നെ അദ്ദേഹം പറയും, പിന്നെ ഈ വിഷയം ചർച്ച ചെയ്യാനില്ല. സംഘടനയുടെ ഒരു ആധികാരികത ഇല്ലാത്ത സംവാദം നടത്താൻ പറ്റൂല, അതാണ് എനിക്ക് പറയാനുള്ളത്. സംഘടനയുടെ ആധികാരികത വേണം, അതിന് അർത്ഥമില്ല, അതിനൊരു ന്യായമില്ല. ആരാണ് നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ പറയണ്ടേ? ആരാണ് ഇവര്? നിങ്ങൾ ആരോടാണ് സംവാദം നടത്തിയതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയണ്ടേ? ഏതോ അഡ്രസ് ഇല്ലാത്ത ആളുകളുടെ സംവാദത്തിന് ഞങ്ങളില്ല. ഞങ്ങൾ വരുന്നത് നേരത്തെ നിങ്ങൾ ഊരിൽ പേരിലൊക്കെ പറഞ്ഞു നിങ്ങൾക്കൊരു അഡ്രസ് ഇല്ലേ, അപ്പൊ അതുകൊണ്ട് അഡ്രസ് ഇല്ലാത്ത കൂട്ടരോട് സംവാദത്തിന് നടത്തുന്നത് ഞങ്ങൾ റെഡിയല്ല. അഡ്രസ് ഉള്ള ആളുകളോടാണ് ഞങ്ങൾ സംവാദത്തിന് വരുന്നത്. ആ അപ്പൊ ഇദ്ദേഹം ഇത്രയും ഇന്ന് ചർച്ചയുടെ ഇടയിലൊക്കെ നമുക്ക് സമസ്തയുടെ ആദർശമാണ് ആദർശമാണ് എന്നാണ് ഒരു മിനിറ്റ്. നിങ്ങളുടെ സമയം കഴിഞ്ഞ് സഹോദര, എത്ര നേരമായിട്ടാണ് നിങ്ങൾ ലംഘിക്കുന്നത്? നിങ്ങൾ ഇദ്ദേഹം പറഞ്ഞ വ്യവസ്ഥ ലംഘിച്ചു. ഞങ്ങൾ ഇത്രയും ദൂരത്ത് നിന്ന് ഇവിടം വരെ വന്നിട്ട് ഇദ്ദേഹത്തിന്റെ ഒരൊറ്റ വാക്ക് കേട്ടിട്ടാണ് വന്നത്. ഇദ്ദേഹത്തിന്റെ ഒരൊറ്റ വാക്ക് കേട്ടിട്ടാണ് അവിടുന്ന് ഇവിടം വരെ വന്നത്. എന്തിന്? സംവാദം നടത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് അദ്ദേഹം ഇവിടുന്ന് തടികൂരിയിരിക്കുകയാണ്, ഞാൻ ആ വാക്ക് ലംഘിച്ചു എന്ന്. ഒരു ഉളുപ്പില്ലാതെ നിങ്ങൾ പറഞ്ഞു. ഇപ്പോ എന്ത്, നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല, ഞങ്ങൾ ഇത് നടത്താൻ വേണ്ടിട്ട് വന്ന ആളുകളാണ്. അതുകൊണ്ട് ലെറ്ററപ്പേടില്ലെങ്കിലും ഇനിയും ഞങ്ങൾ പറയുന്നു സംവാദത്തിന് റെഡിയാണ്. 1000 കുതിരശക്തിയോട് നിങ്ങൾ ഇന്നലെ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇപ്പൊ ഇവിടുന്ന് നേരത്തെ നേരെ നിങ്ങളോട് പറയാം സംവാദത്തിന് റെഡിയാണ്. ലെറ്ററപ്പേട് തരാൻ ഞങ്ങളുടെ കയ്യിൽ ലെറ്ററപ്പേടില്ല. ഇദ്ദേഹം പറഞ്ഞു സംഘടനയിൽ പ്രവർത്തിക്കുന്നയാളല്ല. നാളെ ഇൻഷാല്ല നിങ്ങൾ പറഞ്ഞ വോയിസ് അടക്കം യൂട്യൂബിലെ ആളുകൾ ഇത് കേൾക്കുന്നതാണ്. സംവാദം നടത്തുമ്പോൾ അതിന് ആധികാരികത ഇല്ലെങ്കിൽ പറ്റൂല. ഒരു ആധികാരികത വേണം. ഞങ്ങൾ അഡ്രസ്സിൽ വരുമ്പോൾ ഞങ്ങൾ ആധികാരികത ഉണ്ട്. ഈ ആധികാരികത ഇല്ലാത്ത ആളുകളോട് എന്ത് ചർച്ച നടത്താനാണ്? ഒരു അഡ്രസ് വേണ്ടേ? നിങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞേക്ക്, അഡ്രസ് ഇല്ലാത്ത ആളുകളോട് ഞങ്ങൾക്ക് ചർച്ച നടത്താൻ ഞങ്ങൾ വരില്ല. ഞങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾ ആരുടെ ആളുകളാണ് എന്ന് ഒരു അഡ്രസ് ഞങ്ങൾക്ക് വേണം. അതുണ്ടെങ്കിലേ ഈ സംവാദം നടക്കുള്ളൂ, അല്ലാത്ത പക്ഷേ ഇത് നടക്കൂല. അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ചർച്ച നടത്തിക്കൂല, അത് വേറെ വിഷയം. സംവാദം എന്ന് പറയുമ്പോൾ ഇതുവരെ നടന്നത്, ഇതുവരെ കേരളത്തിൽ നടന്ന മുഴുവൻ സംവാദങ്ങളും അവരുടെ അഡ്രസ്സിന്റെ കീഴിലായിരുന്നു. അതേ നിലക്ക് നടക്കും. അല്ലല്ല, ഈ അടുത്ത് കഴിഞ്ഞ മാസം ഡിസംബറിലാണ് ലാസ്റ്റ് സംവാദം നടന്നത്. പൊന്നാനിയിൽ നടന്ന സംവാദം സംഘടനാ തലത്തിൽ നടന്നതല്ല, എ പി വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാർ വന്നിരുന്നു. സഖാഫിമാരും അഹ്സനിമാരും വന്ന് പങ്കെടുത്ത സംവാദം. അതുപോലെ തന്നെ പൊന്നാനിയിൽ തന്നെ വേറൊരു എ പി വിഭാഗത്തിന്റെ ആളുകൾ വന്ന് നടത്തി നേർക്ക് നേരെ ആ സംവാദവും സംഘടനാ തലത്തിലല്ല. അതുകൂടാതെ എവിടെയാണ് അകലാട് സംവാദം, അതും സംഘടനാ ബേസിൽ നടന്ന സംവാദമല്ല. ഷൊർണൂരി സംവാദം, അതും സംഘടനാ തലത്തിൽ നടന്ന സംവാദമല്ല. അങ്ങനെ കേരളക്കരയിൽ കൊണ്ടോട്ടി സംവാദം, അതും സംഘടനാ തലത്തിൽ നടന്ന സംവാദമല്ല. എല്ലാത്തിലും എ പി കാർ വന്നിട്ടുണ്ട്, എ പി വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വന്ന് നടത്തിയിട്ടുണ്ട്. ആ രീതിയിൽ കേരളക്കരയിൽ നടന്ന സംവാദങ്ങൾ ഒരുപാടുണ്ട്, എമ്പാടുമുണ്ട്. ഇത് നിങ്ങൾ വാക്ക് ലംഘിച്ചു, ചതിച്ചു എന്നതാണ്. എന്നിട്ട് തന്ത്രപരമായി സംവാദത്തിൽ നിന്നും മുങ്ങി. അപ്പോ നിങ്ങൾ പറഞ്ഞു 2012 വരെയുള്ള പുസ്തകം, 2012 വരെ കെ എൻ എം എഴുതിയ പുസ്തകം മുഴുവനും ഞങ്ങൾ വായിച്ചാൽ നിങ്ങൾ അംഗീകരിക്ക റെഡിയുണ്ടോ? കേരള നിദുവത്തുൽ മുജാഹിദീന്റെ പ്രസിദ്ധീകരണങ്ങൾ 2012 വരെയുള്ള പുസ്തകങ്ങൾ നിങ്ങൾക്ക് എടുക്കാം. ഞങ്ങൾ കെ എം ജിയുടെയും എസ് എസ് എഫിന്റെയും എസ് വൈ എസിന്റെയും മുഴുവൻ പ്രസിദ്ധീകരണങ്ങളും എടുക്കും. അല്ല, ഇപ്പോ ഈ 2012 വരെ നിങ്ങൾ പറഞ്ഞത് ടൈറ്റിൽ പ്രകാരം നടത്താതിരിക്കുമ്പോഴാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പോ ഞങ്ങൾ എസ് എസ് എഫ് എന്ന് നിങ്ങളൊരു സംഘടനയുടെ പേരും തരുന്നില്ല, ഞങ്ങളൊരു പേര് തരുന്നില്ല, ഞങ്ങളൊരു സംഘടനയുടെ പേരും തരുന്നില്ല. അപ്പോ ഇങ്ങനെ വാദപ്രതിവാദം നടത്തുമ്പോൾ ഞങ്ങൾ 2012 വരെ കെ എൻ എം പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ ഞങ്ങൾ എടുത്ത് പറയും. എടുത്ത് പറയുമ്പോൾ ഞങ്ങൾ എന്താ എടുക്കേണ്ടത്? നിങ്ങൾ പ്രസിദ്ധീകരിച്ച ഏതാ എടുക്കേണ്ടത്? നിങ്ങൾ പറയും അത് എടുക്കാം. നജീബ് മൗലയുടെ സംസ്ഥാനം എടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, അവിടെയാണ് പ്രശ്നം വരുന്നത്. ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുന്ന ഞങ്ങൾ എടുക്കും, നിങ്ങൾ പറയുന്ന ഞങ്ങൾ എടുക്കും. അതും നിങ്ങളുടെ വാദം എന്നത് പിന്നെ ഞങ്ങളെ പിന്നെ ഭാഗത്ത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആധികാരികമായി എസ് എസ് എഫ് ഒ എസ് ഒ എസ് ഒ ജമിയത്തുൽ ഉലമ ഇറക്കിയതാണെങ്കിൽ അത് മാത്രം എടുക്കാം. എന്റെ വോട്ട് സംഘടന ടൈറ്റിൽ ഇല്ല, പക്ഷേ നിങ്ങൾ നിന്ന് 2012 വരെയുള്ള കെ എൻ എം പ്രസിദ്ധീകരണം എടുക്കാനുള്ള അവകാശം. അതുപോലെ തന്നെ പതിനൊന്ന് ലാസ്റ്റ് വരെ, നവംബർ വരെ. ഇനി അവരെ എഴുതേണ്ടത്
കെ എം ജെയുടെയും എസ് എസ് എഫിന്റെയും എസ് വൈ എസിന്റെയും ജമിയത്തുൽ ഉലമ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ മുഴുവൻ ഒരു വിഭാഗത്തിന് അവലോകനം പറഞ്ഞു പിന്നെ എത്ര നിങ്ങൾ എഴുതോ അല്ല ഈ മടവൂർ വിഭാഗം കെ എൻ എം എന്ന പേരിൽ അറിയപ്പെടുന്നു അത് എം കെ എൻ എം ആണ് ഇതല്ല കെ എൻ എം പ്രസിദ്ധീകരിച്ച പണ്ഡിതന്മാർ എത്ര പേര് പങ്കെടുക്കണം രണ്ടു ഭാഗത്ത് അത് നിങ്ങൾക്ക് എടുക്കാം 2011 അവസാനം വരെ കെ എൻ എം എന്ന് പറഞ്ഞാൽ എ പി അബ്ദുൽ ഖാദർ മൗലവി അങ്ങനെ അങ്ങനെ അല്ലല്ല ഇപ്പൊ പറഞ്ഞത് ഏതാനല്ല അവിടെ പ്രശ്നമാകാൻ പാടില്ല കെ എൻ എം എന്ന് പറയുമ്പോ ഈ മറ്റേ പിളർന്ന മുമ്പ് 2011 വരെ വരെയുള്ള ഏത് പ്രസിദ്ധീകരണം കെ എൻ എം കേരളം ഞങ്ങൾ അംഗീകരിക്കുന്നതാണ് അതിന്റെ കീഴിലുള്ള കുറെ സംഘടനകളോ അവർക്ക് പ്രസിദ്ധീകരണം നിങ്ങൾ എടുത്തോ 2012 വരെ കെ എൻ എമ്മിന്റെ അധീനത്തിലുള്ള സംഘടനകൾക്കൊക്കെ അധികാരികൾ എടുക്കാം അല്ല ഇനി അതിന്റെ കീഴിലുള്ള കുറെ യുവാ സംഘടനകളൊക്കെ ഉണ്ടല്ലോ അവരിറക്കിയതാണെങ്കിലും ഞങ്ങൾക്ക് ഇതൊന്നും ആവശ്യമുള്ള അല്ല നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സംവാദത്തിന് ഞാൻ അടുത്തത് പണ്ഡിതന്മാർ എത്ര പേര് ഒരു മിനിറ്റ് പണ്ഡിതന്മാർ എത്ര പേര് തോക്കെ പറയട്ടെ പണ്ഡിതന്മാർ എത്ര പേര് അല്ലല്ല സലഫി സമസ്ത ഏഴ് പേര് പത്ത് പേര് രണ്ട് ഭാഗത്ത് സദസ്വി ആ പത്ത് പേര് പണ്ഡിതന്മാർ അതിൽ തന്നെ രണ്ട് മധ്യസ്ഥന്മാർ ആ ഓഡിയൻസ് എട്ട് പേര് വരും പണ്ഡിതന്മാർ എട്ട് പേരിരിക്കും അല്ല 9 പേര് പണ്ഡിതന്മാരിരിക്കും ഒരാൾ മധ്യസ്ഥനായിട്ട് വരും സ്റ്റേജിലിരിക്കുന്ന ആള് 10 പേര് ആ രണ്ടാമത്തെ വിഷയം അതെഴുതിക്കോ മധ്യസ്ഥ ഉൾപ്പെടെ ഒരു പക്ഷത്ത് 10 പേര് ഒന്ന് സംഘടന ഇവിടെ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും 50 ആളുകൾ എഴുതാം പിന്നെ പേര് കൈമാറുന്നു പണ്ഡിതന്മാരുടെ ലിസ്റ്റ് കൈമാറുന്നു നമുക്ക് ഇടയിൽ തരാം കാരണം നമുക്ക് അവരോട് ചോദിക്കാതെ ഓരോ പേരാണെങ്കിലും അവരെ ഒഴിവും ഓരോ സമയവും ഞങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട് അല്ല അല്ല ഞങ്ങളിപ്പോ പേര് എഴുതി തന്നിട്ട് ഞങ്ങൾ ഇപ്പൊ തരാൻ പറ്റില്ലല്ലോ അത് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല ഇപ്പോ അതുകൊണ്ട് അതിന് സമയം നശിക്കാം ഒരു സമയം നശിക്കാം അന്ന് കൈമാറിയാൽ മതി അവരെ ഒഴിവ് നോക്കേണ്ടി വരും അല്ലെ സമയം നോക്കേണ്ടി വരും ഇപ്പൊ ഓൾറെഡി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരുടെങ്കിലും പേര് പോകണ്ടോ ബാക്കിയുള്ളവരുടെ കാര്യം എഴുതിയാൽ മതി കാരണം നിങ്ങളുടെ പേര് നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ഈ ഭാഗത്ത് നിന്ന് തോക്കയും മല്ലിസക്കാർ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേര് ഉള്ള ആളുകളുടെ പേര് 10 പേരെ സംബന്ധിച്ചല്ല ഈ സംവാദം നടത്താൻ കാരണം സംഘടനയിലല്ല നാളെ പറയുന്നത് നിങ്ങൾ പറയരുത് ഞാൻ പറയരുത് ഞാൻ അത് ഏറ്റെടുത്തിട്ടില്ല ഞാൻ പേര് കൊടുക്കുമെന്നേ പറഞ്ഞോളൂ എന്ന് പറയരുത് അതുകൊണ്ട് ഉറപ്പെന്തോണം മല്ലി സക്കാഫിയും തോക്കെ സക്കാഫിയുടെ പേര് എഴുതാം ബാക്കി അതുണ്ട് അവരൊക്കെ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ ഈ സംവാദം നടത്താൻ വേണ്ടി നിങ്ങളെ മൂന്നാളുകള് ഉണ്ടാക്കുക ഒരു കമ്മിറ്റി ഉണ്ടാക്കുക എന്നിട്ട് അവരെ പരസ്പരം കൈമാറുക
അൻപത് പേര് ആ കൂടാതെ പത്ത് പേര് വെച്ചിട്ട് പത്ത് പേര് വെച്ചാൽ ഓരോ ഭാഗത്ത് പത്ത് പേര് വീത് വെച്ച് അങ്ങനെയാണെങ്കിൽ നമുക്ക് നാല്പത് പേര് ഈ അമ്പത് പേര് തന്നെ എന്ത് ചെയ്യാം പത്തഞ്ഞൂറ് ആൾക്ക് കുടിക്കുമല്ലോ അല്ല പത്ത് സ്റ്റേജിൽ കെട്ടെ നേരത്തെ തീരുമാനിച്ചതുപോലെ പത്ത് പത്ത് വരേണ്ടി വരും പത്ത് പത്ത് വരേണ്ടി വരും പിന്നെ എന്താണ് ഓഡിയോ വീഡിയോ പേരെന്താണ് കൊടുക്കേണ്ടത് ഞങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അല്ല മുജാഹിദ് അത് മുമ്പ് നടന്നത് നമുക്ക് എല്ലായിടത്തും മുജാഹിദ് സുന്നി മുജാഹിദ് അങ്ങനെയാണോ ടൈറ്റിൽ അങ്ങനെ കൊടുക്കാം മുജാഹിദ് എന്ന കേരളത്തിൽ പറഞ്ഞാൽ നടക്കുന്നു മുജാഹിദ് എന്ന തിരിയില്ല ഇവിടെ സലഫി സുന്നി അപ്പോ പണ്ഡിതന്മാരുടെ പേര് എന്താണെന്ന് ലിസ്റ്റ് തരാന്നുള്ള ഒരു ഡേറ്റ് പറഞ്ഞാൽ ഞങ്ങൾ ആ ഡേറ്റിൽ വിളിക്കാമല്ലോ അവരുടെ ഡേറ്റ് പറഞ്ഞു അതായത് നമുക്ക് ഇന്നിപ്പോ അതായത് നമ്മള് സംവാദത്തിന്റെ ഒരു ഡേറ്റ് നിശ്ചയിച്ചാല് ഈ നമ്മളെ പിന്നെ ബന്ധപ്പെടുന്ന ആളുകളോട് നമുക്ക് സമയം പറയാൻ ചോദിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഡേറ്റ് നമ്മൾ അത് സംവാദത്തിന് കാണുക അങ്ങനെയാണ് ഓക്കെ നിങ്ങൾ പറയുന്ന ന്യായമായ ഒരു ആവശ്യമാണ് അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഈ മൂന്നംഗ സംഘവുമായി എന്നാണ് ഇരിക്കാൻ പറ്റാന്നൊരു ഡേറ്റ് അതെ അത് തീരുമാനിക്കട്ടെ നിങ്ങൾ മൂന്നാമത്തോടെ അതില് അല്ലേ സാർ എത്രയും പെട്ടെന്ന് നമുക്ക് ഇത് സംവാദങ്ങൾ എന്നിട്ട് രണ്ടു വിഭാഗത്തിലെ നേതാക്കളോട് സംസാരിക്കേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങളുടെ നേതാക്കളോട് സംസാരിക്കുന്നു അപ്പൊ ആ സംസാരിച്ചിട്ട് ഒരു നിങ്ങൾ മൂന്ന് മുതൽ എടുക്കാം എന്നിട്ട് ഒരു ഡേറ്റ് നിങ്ങൾ കണ്ടെത്തിയാൽ മതി നിങ്ങൾ മൂന്ന് മുതൽ സിറ്റിംഗ് ആക്കിയാൽ മതി തീരുമാനിച്ചാൽ മതി ഓക്കെ അതില് ആ ഡേറ്റ് നമ്മൾ എടുക്കാം ആ ഡേറ്റ് എടുക്കണം മൂന്നാള് മതിയാ ഇന്നിപ്പോ മൂന്നാള് പോരാൻ തോന്നി ഇന്ന് 20 സെപ്റ്റംബർ 21, 22 23 തീയതി വെള്ളിയാഴ്ച അല്ലേ എന്നാ 24 ശനിയാഴ്ച അന്ന് ജുമായും ഒക്കെ തിരക്കായിരിക്കും ഇതൊരു കാര്യം ഒക്ടോബർ 10 ഉള്ളിലായിട്ട് ഇത് വേണം എന്തുകൊണ്ട് എന്നാൽ ഞാൻ അതിന് ശേഷം ഫോറിനിൽ പോകാണ്ട് ഗൾഫിൽ പോകാണ്ട് അതുകൊണ്ടിട്ട് ഒക്ടോബർ 10 മുമ്പായിട്ട് ഇതൊക്കെ നടക്കണം സെപ്റ്റംബർ ആ സമയത്ത് നിങ്ങളുടെ ഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പറയാം ഒരു ഏകദേശം ഒരു ഡേറ്റ് നമ്മൾ കണ്ടെത്താം പിന്നെ മാറ്റം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മാറ്റം ആ എപ്പോഴാണ് ഒക്ടോബർ ഒക്ടോബർ നിങ്ങൾ ഒക്ടോബറിന് പോയാൽ വിസിറ്റിംഗിന് പോകാൻ സ്ഥിരം എന്ന വിസിറ്റിംഗിന് പോകണം ലാസ്റ്റ് ഞാന് ഈജിപ്ത് ജോർഡാൻ എന്നാൽ എന്നാ വലിയ റിട്ടേൺ ഞാനൊരു 10-20 ദിവസം കഴിഞ്ഞിട്ട് എന്നാ പിന്നെ കഴിഞ്ഞിട്ട് മതി കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരുപാട് നീളും നമ്മളാരും ഇല്ല 10 മുമ്പ് അവൻ അത് തുടങ്ങാം എന്നാൽ 9 അതിനുശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമ്മിറ്റി മുഖേന എന്ത് ചെയ്യാം സംസാരിക്കാം ആയിക്കോട്ടെ ഒരു ഏകദേശം ഡേറ്റ് ഇപ്പൊ കണ്ടെത്താം ഞായറാഴ്ച അല്ല പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാറ്റം അല്ല സമയം എങ്ങനെയാ നിശ്ചയിക്കുന്നത് നമ്മള് രാവിലെ
രാവിലെ നമുക്ക് 10 മണിക്കിന് ശേഷം കുറച്ച് നേരത്തെ ഒമ്പത് മണിയുണ്ട് സമയം ഇരിക്കും 10 മണി. എന്നിട്ട് അതൊക്കെ ഇപ്പൊ കൃത്യമായിട്ട് വായിക്കണം നമുക്ക്, ഇതെല്ലാം വായിച്ചിട്ട് പിരിയാൻ പറ്റുള്ളൂ. 10 മണി വോളണ്ടിയേഴ്സ് 10 പേര് എഴുതിയോ? ആ ഓഡിയൻസ് ശ്രോതാക്കൾ 50 പേര്, രണ്ട് ഈ ഓരോ ഭാഗത്തും 50 വീതം, 10 വോളണ്ടിയേഴ്സ് ഓരോ ഭാഗത്തും. അവര് പറഞ്ഞു സമയം 10 മുതൽ. നിങ്ങളുടെ 5 പേര് കൊടുത്തോളൂ, അത് എഴുതിക്കോട്ടെ. ഞങ്ങളുടെ ഭാഗത്ത് 5 പേര് അത്രയും ശത്രുക്കളാണ് മടക്കാറില്ല. അത് വെള്ളം ഇവിടെ അടുത്ത മാസം 10 പോണം. അതിന്റെ ശേഷം ഞങ്ങൾ 22-23 സംവാദ കമ്മിറ്റിയിലേക്ക് നമ്മുടെ ഭാഗത്ത് സംവാദ കമ്മിറ്റിയിലേക്ക് കൊടുത്ത് 2 പേരാണ് ആഡ്. എന്നിട്ട് ശനിയാഴ്ച 24-ാം തീയതി ഈ രണ്ടാളുകളും ചേർന്ന് 2 പേരുടെ സൗകര്യമായി ഒരു 20-ന് ശേഷം സമയം ചുരുങ്ങിയതുകൊണ്ട് ചില പറയുന്നത് ഒരു 20-ന് ശേഷം ആക്കിയാൽ എന്തായാലും 24-ാം തീയതിയുള്ള സംവാദ കമ്മിറ്റിയിൽ അത് തീരുമാനിക്കാം. താൽക്കാലികമായി 9 നമ്മൾ എഴുതുന്നു, അത് ശശി കണ്ടതിനു ശേഷം പിന്നെ നമുക്ക് എഴുതാം. ആ അപ്പൊ ആ സംവാദ കമ്മിറ്റി എഴുതും. 25-ാം തീയതി സംവാദ കമ്മിറ്റിയുടെ ആളുകളുടെ ഉത്തരവാദിത്തം എന്താണെന്ന് വെച്ചാല് സലഫി ഭാഗത്തുള്ളവരും സമസ്ത ഭാഗത്തുള്ളവരും പോയതിനു ശേഷം നിങ്ങൾക്ക് ഓഡിറ്റോറിയം അന്വേഷിക്കാം രണ്ട് കൂട്ടർക്കും. അതുപോലെ തന്നെ മൈക്ക് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് രണ്ട് കൂട്ടരും വ്യത്യസ്തമായിട്ട് അന്വേഷിക്കാം. ഈ രണ്ടും കൂടി ചേർന്ന് ഒരുപക്ഷെ നിങ്ങൾക്കായിരിക്കും നല്ല ഓഡിറ്റോറിയം നല്ല ലാഭത്തിലും അത് അതുപോലെയുള്ള ശരിയായിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അത് തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ട് അത് തീരുമാനിക്കാം. അപ്പൊ അത് നിങ്ങൾ അന്വേഷിച്ചിട്ട് വേണം വരണം. സുന്നിവാദം സുന്നികൾ സാധാരണ ചെയ്യുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റു സ്വാലിഹീങ്ങൾ സാധാരണ ചെയ്യുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റു സ്വാലിഹീങ്ങളെ സിയാറത്ത് ചെയ്യലും അവരോട് സഹായ അഭ്യർത്ഥന എന്ന അർത്ഥത്തിനുള്ള പ്രാർത്ഥന നടത്തലും പൂർവികർ പൂർവ ഇമാമിങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞതും ചെയ്തതും
ആയതുകൊണ്ട് അവരോടുള്ള സഹായാഭ്യർത്ഥന, അതായത് ഇസ്തിഗാസ ശിർക്കല്ല. ഇസ്തിഗാസ ഇസ്തിഹാനത്തുൽ ജിന്ന് ഇസ്തിഹാനത്തുണ്ടിൽ ജിന്ന് ശിർക്കല്ല എന്ന് വാദിക്കുന്നവർക്ക് അതിന് ശിർക്കാണെന്ന് പറയാൻ അവകാശമില്ല. സലഫിവാദം, അമ്പിയാക്കന്മാരെയും മഹാന്മാരെയും വിളിച്ച് എൻ്റെ പാപം പൊറുക്കണമെന്ന്, എനിക്ക് മക്കൾ തരണേ എന്നിങ്ങനെ വിദൂരത്ത് നിന്നും ഖബർ സിയാറത്ത് ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കാൻ ഇസ്തിഗാസ സഹായാർത്ഥന നാലിൽ പ്രാർത്ഥിക്കൽ ഇസ്തിഗാസ സഹായാർത്ഥന നാലിൽ ഒരു പ്രമാണങ്ങളിലും സ്ഥിരപ്പെട്ടതല്ല, അത് ശിർക്കാണ്. ജിന്നിനോടുള്ള പ്രാർത്ഥന സഹായാർത്ഥന അഥവാ ഷിർക്കാണ് എന്ന് പറയുന്നവരാണ് സലഫികൾ. പ്രമാണങ്ങൾ: ഖുർആൻ, സ്വഹീഹായ ഹദീസ്, ഇജ്മാ, ഖിയാസ്, പൂർവികരായ പ്രാമാണിക ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങൾ. വിഷയ അവതരണം 30 മിനിറ്റ്, ചോദ്യം 3 മിനിറ്റ്, മറുപടി 4 മിനിറ്റ്, അവലോകനം 10 മിനിറ്റ്. ആദ്യ വിഷയ അവതരണവും അവസാന അവലോകനവും നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കും. ആദ്യം വിഷയം അവതരിപ്പിച്ചവരോട് രണ്ടാമത് വിഷയം അവതരിപ്പിച്ചവർ ചോദ്യം ചെയ്യും, ചോദ്യം ചോദിക്കും. 10 ആദ്യ വിഷയാവലോകനം അവസാന അവലോകനം നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കും. ആദ്യം വിഷയം അവതരിപ്പിച്ചവരോട് രണ്ടാമത് വിഷയം അവതരിപ്പിച്ചവർ ചോദ്യം ചോദിക്കും. 2011 ലാസ്റ്റ് വരെ KNM പ്രസിദ്ധീകരിച്ച എല്ലാ പുസ്തകങ്ങൾ കേരള നദ്വത്ത് മുജാഹിദ് ഞങ്ങൾ അംഗീകരിക്കുന്നതാണ്. 2011 ലാസ്റ്റ് വരെ KNM പ്രസിദ്ധീകരിച്ച എല്ലാ പുസ്തകങ്ങൾ കേരള നദ്വത്ത് മുജാഹിദിന്റെ ഞങ്ങൾ അംഗീകരിക്കുന്നതാണ്. AP വിഭാഗം അംഗീകരിക്കുന്ന എല്ലാ ആധികാരിക രേഖകളും ഞങ്ങൾ അംഗീകരിക്കുന്നതാണ്. സുന്നിപക്ഷം പത്ത് ഒളിമ്പ്യന്മാർ AP വിഭാഗം അംഗീകരിക്കുന്ന എല്ലാ ആധികാരിക KMJ SSF SYS ആധികാരിക രേഖകളും അംഗീകരിക്കുന്നതാണ്. പത്ത് ഒളിയണ്ടിയന്മാർ, ഒക്ടോബർ 9 10 AM സംവാദം തുടക്കം. ടൈറ്റിൽ സുന്നി സലഫി സംവാദം. പങ്കെടുക്കുന്നവർ സംവാദം മുമ്പുള്ള ചർച്ച, ആ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ മുജാഹിദ് വിഭാഗം, മുഷ്താഖ് അബ്ദുൾ റഹ്മാൻ. മുഷ്താഖ് അബ്ദുർ റഹ്മാൻ ഒന്ന്, മുജാഹിദ് വിഭാഗം
മുഷ്താഖ് അബ്ദുറഹ്മാൻ, സൽമാൻ ഇബ്നു സലീം, അബൂബക്കർ, യഹിയ, മൂസ. സുന്നി വിഭാഗം അവര് തമ്മിൽ ചർച്ച ചെയ്യുന്ന ചിലപ്പം രണ്ടാമത് ആളുകൾ ചർച്ച ചെയ്യുന്ന അറിയില്ല. അപ്പൊ ഇവര് പറയുന്ന വേറെ ആയിരിക്കും, അയാൾ പറയുന്ന വേറെ ആയിരിക്കും, ആ വൈരുദ്ധ്യം വരും. അതാണ് ഒരാളുടെ നമ്പർ, അവര് തമ്മിൽ മാത്രം. മുജാഹിദ് ഭാഗത്ത് എന്റെ നമ്പറാ കൊടുത്തിരിക്കുന്നത്. ബഷീർ ഹസനി, ഇഖ്ബാൽ മുത്തലിക, അയ്യൂബ് ഒളവൂർ, ഹസൻ സുഹൃത്ത്. ഇതിപ്പോ നമുക്ക് തന്നെയല്ല നിങ്ങള് ആ പേപ്പറൊന്ന് കഴിഞ്ഞില്ലേ? ആ ഓക്കെ നടക്കണ. اللهم صل على محمد صلى الله عليه وسلم اللهم صل عليه